ഉക്രൈനെ ആക്രമിക്കാൻ പദ്ധതിയില്ലെന്ന് റഷ്യ ആവർത്തിക്കുമ്പോഴും ആക്രമണം ഏത് നിമിഷവും സംഭവിക്കുമെന്ന് വീണ്ടും മുന്നറിയിപ്പുമായി യുഎസ്. ഏത് നിമിഷവും ആക്രമണം പ്രതീക്ഷിക്കാമെന്ന യുഎസ് നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി പ്രസിഡന്റ് ജോ ബൈഡൻ ഇന്നലെ ചർച്ച നടത്തി. ബെലാറസിൽ വിന്യസിച്ചിരിക്കുന്ന 30,000-ത്തോളം വരുന്ന ട്രൂപ്പുകളെ റഷ്യ ഉക്രൈൻ അധിനിവേശത്തിന്റെ ഭാഗമായി ഉപയോഗിച്ചേക്കാമെന്നാണ് നാറ്റോ ആരോപിച്ചത്. ബെലാറസിൽ നടന്നുവരുന്ന റഷ്യയുടെ സംയുക്ത സൈനിക അഭ്യാസം നീട്ടുന്നതായി ബെലാറസ് പ്രതിരോധ മന്ത്രി അറിയിച്ചതിന് പിന്നാലെയാണ് നാറ്റോയുടെ ഈ പ്രതികരണമെന്നതും ശ്രദ്ധേയമാണ്. അതേസമയം കിഴക്കൻ യൂറോപ്പിലേക്ക് നാറ്റോ സേനയെ വിന്യസിച്ച ഉക്രൈനും പാശ്ചാത്യ രാജ്യങ്ങളും ചേർന്ന സംഘർഷം ആളിക്കത്തിക്കുകയാണെന്നാണ് റഷ്യയുടെ പ്രധാന ആരോപണം. എന്നാൽ അതേസമയം കിഴക്കൻ ഉക്രൈനിൽ റഷ്യൻ വിമത മേഖലയിൽ ഷെല്ലാക്രമണങ്ങൾ ഉയരുന്നതിനിടെ ഉക്രൈന് നേരെ ആക്രമണ ഭീഷണി ഉയർത്തി റഷ്യൻ കരുനീക്കം. ഇന്നലെ അവസാനിക്കാനിരുന്ന സംയുക്ത സൈനിക അഭ്യാസം നീട്ടാൻ റഷ്യയും ബെലാറസും തീരുമാനിച്ചതായി ബെലാറസ് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഫെബ്രുവരി 10 ബെലാറസിൽ റഷ്യയുടെ സംയുക്ത സൈനിക അഭ്യാസം ആരംഭിച്ചത്. ബെലറൂഷ്യൻ റഷ്യൻ അതിർത്തികളിലെ സൈനിക പ്രവർത്തനങ്ങൾ വർദ്ധിച്ചതും കിഴക്കൻ ഉക്രൈനിൽ സംഘർഷ അവസ്ഥ ഉയർന്നതിനാലും ഇരു രാജ്യങ്ങളുടെയും സുരക്ഷ മുൻനിർത്തി പ്രസിഡന്റുമാരുടേതാണ് തീരുമാനമെന്ന് ബെലാറസ് പ്രതിരോധ മന്ത്രി വിക്ടർ ഖനിൻ പറഞ്ഞു. പരിശീലനത്തിന് മുൻഘട്ടങ്ങളിൽ പൂർണ്ണമായും ഉൾപ്പെടാതിരുന്ന പ്രതിരോധ മേഖലകളെയാണ് അടുത്തഘട്ടം പരിഗണിക്കുക എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏകദേശം 30,000 റഷ്യൻ ട്രൂപ്പുകൾ ബെലാറസിൽ തുടരുന്നതായാണ് വിവരം. ഉക്രൈനുമായി നീണ്ട അതിർത്തി പങ്കുവയ്ക്കുന്ന രാജ്യം കൂടിയാണ് ബെലാറസ്. റഷ്യയുടെ പദ്ധതി 1945 ശേഷമുള്ള വലിയ യുദ്ധമെന്നാണ് ബോറിസ് ജോൺസൺ അഭിപ്രായപ്പെടുന്നത്. 1945 ശേഷമുള്ള ഏറ്റവും വലിയ യുദ്ധത്തിന് റഷ്യ പദ്ധതിയിടുന്നതായി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ പറയുമ്പോൾ പദ്ധതി ചില അർത്ഥത്തിൽ റഷ്യ ആരംഭിച്ചു കഴിഞ്ഞതായും അദ്ദേഹം വെളിപ്പെടുത്തി. അസ്ഥിരമായ കിഴക്കൻ ഉക്രൈൻ മേഖലയിൽ റഷ്യൻ അധിനിവേശം ഏത് നിമിഷവും ഉണ്ടായേക്കാമെന്ന ആശങ്ക നിലവിൽ ഇരട്ടിയായിരിക്കുകയാണ്. ഞായറാഴ്ചത്തെ ആദ്യ 11 റഷ്യൻ വിമതർ 20 വെടിനിർത്തൽ കരാർ ലംഘിച്ചതായി ഉക്രൈനിയൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇതോടെ കിഴക്കൻ ഉക്രൈൻ അശാന്തമായിരിക്കുകയാണ്. ഇതിൽ 18 സംഭവങ്ങളിൽ റഷ്യൻ വിമതർ മിൻസ്ക് ഉടമ്പടി പ്രകാരം നിരോധിച്ച ആയുധങ്ങളും ഉപയോഗിച്ചു. ശനിയാഴ്ച 136 വെടിനിർത്തൽ ലംഘനങ്ങൾ ഉണ്ടായി എന്നും മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ യുദ്ധത്തിലെ സമാധാനം കണ്ടെത്താൻ പെടാപ്പാട് പെടുകയാണ് ഇമ്മാനുവൽ മാക്രോൺ. ഇന്നലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഇദ്ദേഹം ഫോൺ സംഭാഷണം നടത്തി. ഈ വർഷം പുടിനും മാക്രോണും തമ്മിൽ നടക്കുന്ന 5-ാമത്തെ ടെലിഫോൺ സംഭാഷണമാണ് ഇന്നലെ നടന്നത്. ഇന്നലെ ഇരുവരും നടത്തിയ സംഭാഷണം 105 നീണ്ടുനിന്നു. അതേസമയം ഇതിന്റെ അടിസ്ഥാനത്തിൽ ബൈഡനും പുടിനും സമാധാന ചർച്ചയ്ക്ക് സമ്മതിച്ചതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. എന്നാൽ റഷ്യൻ പ്രകോപനങ്ങളോട് താൻ പ്രതികരിക്കില്ല എന്ന് റഷ്യയുമായി ചർച്ച നടത്താൻ തയ്യാറാണെന്നും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അറിയിച്ചതിന് പിന്നാലെയാണ് മാക്രോൺ വീണ്ടും മധ്യസ്ഥതയ്ക്ക് ശ്രമിച്ചത്. അതേസമയം കിഴക്കൻ ഉക്രൈനിലെ വെടിനിർത്തലിന് ഒരുമിച്ച് പ്രവർത്തിക്കാൻ പുടിനും മാക്രോണും ധാരണയിൽ എത്തിയതായി ഇമ്മാനുവൽ മാക്രോണിന്റെ ഓഫീസ് അറിയിച്ചു. അതേസമയം എത്ര സമാധാന ചർച്ചകൾ നടന്നാലും യുദ്ധം നടക്കുമെന്ന ഭയം ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങൾക്കും നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെയാവണം വിദ്യാർത്ഥികളടക്കമുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാരും രാജ്യത്തേക്ക് താൽക്കാലികമായി മടങ്ങണമെന്ന് കീവിലെ ഇന്ത്യൻ എംബസി നിർദ്ദേശിച്ചത്. ഇത് 1-2 തവണയൊന്നുമല്ല ഈ മുന്നറിയിപ്പ്. ലഭ്യമായ വാണിജ്യ ചാർട്ടർ വിമാനങ്ങളെ ഇതിനായി ആശ്രയിക്കണമെന്നും ഉക്രൈനെതിരെ റഷ്യൻ അധിനിവേശം ഏത് സമയവും പ്രതീക്ഷിക്കാമെന്ന പിടിമുറുക്കങ്ങൾക്കിടെ ഇന്ത്യൻ എംബസി വ്യക്തമാക്കി. ഏതായാലും ലോക നന്മയ്ക്കായി യുദ്ധത്തിലെ സമാധാനത്തിനായി നമുക്ക് പ്രത്യാശിക്കാം. ഞാൻ അശ്വതി. നിങ്ങൾക്ക് ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി ഞങ്ങളെ അറിയിക്കുക.